റേഷൻ കാർഡിലെ അപാകത പരിഹരിക്കാൻ മണിക്കൂറുകൾ കാത്തുനിന്ന് മടുത്ത ജനക്കൂട്ടം തിരുവനന്തപുരം നഗരസഭയുടെ സോണൽ ഓഫീസിലേക്ക് തള്ളിക്കയറി. തിക്കിലും തിരക്കിലും പെട്ട സ്ത്രീകളിൽ പലരും തളർന്നു വീണു. പ്രശ്നം സംഘർഷത്തിലേക്ക് നീങ്ങിയതോടെയാണ് റേഷൻ കാർഡ് തിരുത്താനുള്ള സമയപരിധി 2 ദിവസം കൂടി നീട്ടാൻ അധികൃതർ തീരുമാനിച്ചത്. പ്രായത്തിന്റെ അവശത മറന്ന് സുബ്ബമ്മാൾ വന്നത് APL കാർഡിൽ BPL നമ്പറിട്ട് സീല് വെക്കാനാണ്. 2 ദിവസമായി ഓഫീസിന് മുന്നിലെത്തുന്നു, ഊഴം കാത്തുനിന്ന് തളർന്നു. തിരുവനന്തപുരം നഗരസഭയിലെ 24 വാർഡുകളിൽ നിന്ന് 100 കണക്കിന് പേരാണ് സുബ്ബമ്മാളിനെ പോലെ സോണൽ ഓഫീസിന് മുന്നിൽ മണിക്കൂറുകളോളം വരി നിന്നത്. പൊരിവെയിൽ മൊബൈൽ ഇൻസിനറേറ്ററിൽ നിന്ന് വീശിയടിക്കുന്ന പുക, കാറ്റിൽ തെറിച്ചു വീഴുന്ന അഴുക്ക് വെള്ളം. വെള്ളം വീഴുന്ന ദേഹം മൊത്തം തെറിച്ച് ഭയങ്കര സ്മെല്ലി. അതായത് വാർഡിയളി വെച്ചവർക്ക് കൊടുത്തൂടെ? ഇതൊന്നും ചെയ്യാതെ അവർ ഇതെന്തോന്ന് കാണിക്കണേ. കാത്തുനിന്നും അടുത്ത ചിലർ പ്രതിഷേധിച്ചു, മറ്റു ചിലർ തളർന്നു വീണു. പ്രശ്നം വഷളായപ്പോൾ കൂടുതൽ പോലീസും എത്തി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴാണ് അധികൃതർ ഉണർന്നത്. അതുവരെ ഉണ്ടായിരുന്ന 3 കൗണ്ടർ 4 ആയി. കാത്തുനിന്ന് ക്യൂവിൽ ബാക്കിയായവർക്കെല്ലാം ടോക്കൺ നൽകി. 70 ദിവസങ്ങളിൽ കൂടി ഓഫീസ് പ്രവർത്തിക്കാനും അവസാന തീയതി 13-ൽ നിന്ന് 15-ആക്കി ഉയർത്താനും തീരുമാനമായി. വരി നിന്നും വെയിലുകൊണ്ടും ജനം വലഞ്ഞത് മിച്ചം. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. FIR-ൽ ഒരിടവേള കൂടി. FIR തുടരുന്നു. ബന്ധം ഹർത്താലും നിരോധിച്ച കോടതി ഉത്തരവ് നടപ്പിലാകുന്നത് സംബന്ധിച്ച എല്ലാ സംസ്ഥാനങ്ങളും വിശദാംശങ്ങൾ നൽകണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടതി ഇത് സംബന്ധിച്ച നോട്ടീസ് അയച്ചു. ബന്ധം ഹർത്താലും നിരോധിച്ച കോടതി ഉത്തരവ് പല സംസ്ഥാനങ്ങളും ലംഘിക്കുകയാണെന്ന് ചൂണ്ടിക്കാണിച്ച് അഭിഭാഷകനായ കോശി സമർപ്പിച്ച പൊതുതാൽപര്യ ഹർജിയിലാണ് സുപ്രീംകോടതിയുടെ നിർദ്ദേശം. കോടതി ഉത്തരവ് നടപ്പിലാക്കുന്ന കാര്യത്തിൽ സംസ്ഥാന സർക്കാരുകൾ 8 ആഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് സുപ്രീംകോടതി ആവശ്യപ്പെട്ടു. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നോട്ടീസ് അയച്ച സുപ്രീംകോടതി ഇത് ഗൗരവമുള്ള വിഷയമാണെന്നും ചൂണ്ടിക്കാട്ടി. അതേസമയം ഹർജിയിൽ കേരളത്തിലെ പ്രശ്നങ്ങൾ മാത്രമാണ് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരിക്കുന്നതെന്ന് കോടതി അഭിപ്രായപ്പെട്ടു. മറ്റ് സംസ്ഥാനങ്ങളിൽ എന്താണ് സ്ഥിതിയെന്ന് ഹർജിക്കാരൻ അറിയിക്കണം. ജസ്റ്റിസ് പി സദാശിവം അധ്യക്ഷനായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. പ്രധാന വാർത്തകളിൽ കൂടി. രാജ്യതലസ്ഥാനത്ത് വീണ്ടും കൂട്ടബലാത്സംഗം. കാറിൽ വെച്ച് 4-അംഗ സംഘം പീഡിപ്പിച്ചെന്ന 24-കാരിയുടെ മൊഴി. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. 1 രൂപ അരി പോകുന്നത് ബ്രാൻഡഡ് അരി ഗോഡൌണുകളിലേക്ക്. തിരുവനന്തപുരത്ത് റെയ്ഡിൽ പിടിച്ചെടുത്തത് 3000-ലേറെ ചാക്ക് റേഷനരി. പിടികൂടിയത് ബ്രാൻഡഡ് ചാക്കുകളിൽ നിറയ്ക്കുന്നതിനിടെ. തിരൂർ സബ് ജയിലിലെ റിമാൻഡ് പ്രതിയുടെ മരണത്തിൽ ദുരൂഹത തുടരുന്നു. മരണകാരണം പോലീസ് മർദ്ദനമെന്ന് ബന്ധുക്കൾ. ഹൃദയാഘാതമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. പാലക്കാട് ജില്ലയിൽ അനധികൃത തോക്കു നിർമ്മാണം വ്യാപകം. അട്ടപ്പാടിയിൽ തോക്കുകളുമായി 3 ആദിവാസികൾ പോലീസിന്റെ പിടിയിൽ. FIR പൂർണ്ണമാകുന്നു. മുൻചിവിശേഷം ഗൾഫ് ന്യൂസുമായി അളകനത്ത് ചേരും. നമസ്കാരം.